അല്ലാഹു ചോദിക്കുകയാണ് ഖുൽ പ്രവാചകരെ താങ്കൾ പറയണം അറൈതും നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത് ഇൻ ജഅലല്ലാഹു അലൈക്കും ലൈല സർബദൻ ഇലാ യൗമിൽ ഖിയാമ അന്ത്യനാൾ വരെ ഈ ഭൂമിലോകത്തെ ഇരുട്ട് മാത്രം പടച്ച തമ്പുരാൻ കൃത്യമാക്കി കഴിഞ്ഞാൽ അന്ത്യനാൾ വരെ ഈ ഭൂമിലോകത്തെ അന്ധകാരം മാത്രമായി സംവിധാനിച്ചു കഴിഞ്ഞാൽ മൻ ഇലാഹുൽ ഗൈറുല്ലാഹി യാതീകും ബിദിയാ ഓ ജനങ്ങളെ നിങ്ങൾക്ക് ഈ അന്ധകാരം ഒന്ന് മാറ്റിയിട്ട് വെളിച്ചം കൊണ്ടുതരാൻ ഏത് ദൈവത്തിനാണോ കഴിയുന്നത് അന്തരീക്ഷത്തിലേക്ക് കൈ ഉയർത്തിയിട്ട് ഭസ്മമുണ്ടാക്കുന്ന ദൈവത്തിന് സാധിക്കുമോ ആളുകളെ കൂട്ടി ചുംബിച്ചുകൊണ്ട് എല്ലാ സമാധാനവും ശാന്തിയും വാഗ്ദാനം ചെയ്യുന്ന ആൾ ദൈവങ്ങൾക്ക് കഴിയുമോ സ്വലാത്ത് ഹൽഖകൾ ഉണ്ടാക്കിയിട്ട് പാടത്തിലേക്കും പറമ്പിലേക്കും ആളുകളെ ക്ഷണിച്ചു വരുത്തി സമാധാനവും ശാന്തിയും നൽകുന്ന തങ്ങന്മാർക്ക് കഴിയുമോ പടച്ച തമ്പുരാൻ ഈ ലോകത്ത് അന്ധകാരം മാത്രമാക്കിയാൽ വെളിച്ചം കൊണ്ടുതരാൻ ഏത് ദൈവത്തിനാണോ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏത് ദൈവത്തിന് കഴിയും എന്ന ചോദ്യം അഫലാ തസ്മഊൻ നിങ്ങൾ എന്തേ കേൾക്കാത്തത് അടുത്ത ചോദ്യം ഖുൽ അറൈതും ഇൻ ജഅലല്ലാഹു അലൈക്കും നഹാര സർമദാ ഖിയാമത്ത് നാള് വരെ അന്ത്യനാള് വരെ ഈ ഭൂമിലോകത്ത് പടച്ച തമ്പുരാൻ വെളിച്ചം മാത്രം സംവിധാനിച്ചു രാത്രിയില്ലാത്തൊരവസ്ഥ അന്ധകാരമില്ലാത്തൊരവസ്ഥ ഈ ഭൂമിലോകത്ത് സംജാതമായാൽ മൻ ഇലാഹുൽ ഗൈറുല്ലാഹി യൗതീകും ബിലൈലിൽ തസ്കുറൂന ഫീ നിങ്ങൾക്ക് സമാധാനത്തോടെ ശാന്തിയോടെ സുഖസുശുദ്ധിയിൽ ആണ്ടുകിടക്കാൽ രാത്രി കൊണ്ടുതരാൻ ഏത് ദൈവത്തിനാണോ കഴിയുക എല്ലാം തരണേ ശൈഖേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ശൈഖന്മാരുടെ മുന്നിൽ പോയി കൈനീട്ടി നിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ശൈഖിന് കഴിയുമത് കൊണ്ടുതരാൻ ഏത് ആൾ ദൈവത്തിന് കഴിയുമത് കൊണ്ടുതരാൻ എന്ന ചോദ്യം അഫലാ തുബ്സിറൂൻ നിങ്ങൾ എന്താണ് ആ വിഷയത്തെ കുറിച്ച് ചിന്തിക്കാത്തത് എന്ന ചോദ്യം എത്ര കൃത്യമായ ചോദ്യം അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾക്ക് അവരുടെ തലമുണ്ട കടിക്കുന്ന ആയത്തല്ലേ ഇതൊക്കെ ആർക്ക് കഴിയും ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ വേറൊരു വേറൊരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഫംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജ മാ കാന ലകും അൻ തുംബിതു ശജറഹ അഇലാഹു മഅല്ലാഹ് ബൽ ഹും യഅദിലൂ സൂറത്തിനമ്മിലൂടെ അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹ് പറയുന്നു ആകാശത്തു നിന്ന് നാം ജലമിറക്കി എന്നിട്ട് ആ ജലം മുഖേന നല്ല ഭംഗിയുള്ള ധാരാളം തോട്ടങ്ങൾ നാം നിർമ്മിച്ചു എന്നിട്ട് ഖുർആൻ പറയുന്നു മാലക്കും അൽ തുംബിതു ശജറഹ ഈ ഭൂമിലോകത്ത് മനുഷ്യൻ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത എത്രയോ സസ്യലതാദികൾ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് മാത്രമല്ല എത്രയോ സസ്യങ്ങൾ ഇവിടുന്ന് വംശനാശം സംഭവിച്ചു പോയി ഈ വർഷങ്ങളിൽ ഒന്നുപോലും ഒരു പുൽക്കൊടിയുടെ തലപ്പ് പോലും നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയില്ല മാലക്കും തുംബിതു ശജറഹ അതിന്റെ ഒരു വൃക്ഷത്തിന്റെ തലപ്പ് പോലും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു അഇലാഹുമ്മ അല്ലാഹുവിനോടൊപ്പം ഒരു ദൈവമുണ്ടോ പടച്ചവനോടൊപ്പം ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളുണ്ടോ പടച്ചവനോടൊപ്പം പ്രാർത്ഥിക്കപ്പെടുവാൻ അർഹതയായ ഒരാളുണ്ടോ ഉളുപ്പുണ്ടോ ആളുകൾക്ക് ഞങ്ങൾ പടച്ചവനോട് മാത്രമല്ല മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുമെന്ന് ധൈര്യത്തോടെ പറയാൻ ഈ ഭൂമി ലോകത്ത് ഏതൊരാൾക്കാണ് അവകാശമുള്ളത് പടച്ചവൻ ചോദിക്കാൻ പക്ഷേ അവർ അവർ തെറ്റിപ്പോയ സമുദായമാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ അവർ തെറ്റിപ്പോയവർ തന്നെയാണ് പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനങ്ങളാണ് അപ്പോ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോ അല്ലാഹു അല്ലാത്തവരെയും എല്ലാവരെയും പ്രാർത്ഥിക്കാം ഭയങ്കര രസം എന്താന്ന് വെച്ചാല്
ആരെയും ആരാധിക്കാവുന്ന ഒരു അവസ്ഥയിൽ എപ്പോഴും കാരണം അങ്ങനെയാണല്ലോ അതിന്റെ കിടപ്പ് ഏത് മനുഷ്യനെയും ആരാധിക്കാം എങ്ങനെ കിട്ടിയാളെയും ആരാധിക്കാം ഞാൻ പറഞ്ഞു വരട്ടെ ഞങ്ങളുടെ നാട് എന്റെ നാട് പുറക്കാട് പുറക്കാട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ ഉള്ള ഒരു പ്രദേശമാണ് ഹൈവേയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് പുറക്കാട് അവിടെ ഉണ്ടൊരു ജാറ അവിടെ ഉണ്ടൊരു ജാറ അവിടെ താളുകൾ മുഴുവനും ആ ജാറത്തിൽ പോയിട്ട് പൈസ കൊടുക്കലും മറ്റു പല പല പണികളും ഉണ്ടല്ലോ സാധാരണ ജാറവുമായി ബന്ധപ്പെട്ട് ഞാനൊക്കെ എന്ന് വെച്ചാൽ ആ ജാറത്തിന്റെ ആളുകളായിരുന്നു അവിടുത്തെ എല്ലാ പണിയും ചെയ്തിരുന്നത് ഞാൻ തന്നെ ഇവിടെ ഫൈസൽ മുസ്ലിയാറിന്റെ ഉപ്പ പിന്നെ മമ്പുറം ജാറത്തിന്റെ ആള് എന്ന് പറഞ്ഞ പോലെ ഞാന് അതിന്റെ ആളായിരുന്നു എന്റെ ഉപ്പ ഉമ്മാന്റെ ഉപ്പയും അതിന്റെ ആളായിരുന്നു നമ്മളൊക്കെ പരമ്പരാഗതമായി അതിന്റെ ആളാണ് അങ്ങനെ അതിന്റെ അവസ്ഥ വല്ലാത്ത രസാവഹമായ അവസ്ഥയാണ് ഏതൊരു ജാറത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നിൽ ഒരു കഥ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിരിക്കും ഏതൊരു കഥയാണ് അതിന് ഇടക്കണ്ടില്ല ഇവര് തന്നെ ഈ നമ്മളെ മുനമ്പത്ത് ബീവിയെ കുറിച്ചൊക്കെ പറയുമ്പോ ഇവരും പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ഒരു സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല മുനമ്പത്ത് ബീവി എന്നൊക്കെ പറഞ്ഞാൽ അതായത് ഇതിനൊന്നും ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് ഒരിക്കലെ സുന്നിവേദിയില് 89 സുന്നിവേദിയിൽ ഇവർ പറഞ്ഞത് മുഖ്താർ മറുപടി പറയുന്നു പറഞ്ഞിട്ട് ഒരു ലേഖനത്തിൽ മറുപടി പറയുന്ന ചോദ്യം ഉത്തര സെഷനിൽ ആ വിഷയം എഴുതുമ്പോൾ ഇവർ പറഞ്ഞത് അങ്ങനത്തെ യാതൊരുവിധ പ്രസക്തിയും അതിനൊന്നുമില്ല ഇതൊക്കെ വെറും കുപ്രചരണങ്ങൾ മാത്രമാണ് എന്ന് എഴുതിയ സംഗതിയാണ് ഇപ്പൊ ഒക്കെ എല്ലാം അടിസ്ഥാനമുള്ള സംഗതികളായി മാറിപ്പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ നാടിനെ കുറിച്ചാണ് ഞങ്ങളുടെ നാടിന്റെ അവസ്ഥ അവിടുത്തെ നേർച്ചതിനൊരു പ്രത്യേകതയാണ് നേർച്ചതിന്റെ ഒരു പ്രത്യേകത എന്താണ് നേർച്ച മുല്ലയും പിച്ചിയും മല്ലിക റൈഹാൻ പൂ നല്ല പോൽ കോർത്തുള്ള മാലകൾ ഹത്തില്ല നെയ്യും വെളിച്ചെണ്ണ കൊടികൾ തോരണങ്ങൾ നെയ്വീളക്കന്നല്ല ഓരോ സാധനങ്ങൾ നേർച്ചയായിക്കൊണ്ടേറെ ലോകർ വരുന്നെന്നും നാൽക്കും നാൾ ദിക്കിൽ ഈ പേരോടി പോയതാ അവിടുത്തെ നേർച്ചയാണ് പറഞ്ഞത് മുല്ലപ്പൂവും പിച്ചികയും മല്ലികയും റൈഹാൻ പൂ തുടങ്ങിയിട്ട് എണ്ണയും ഇങ്ങനെയൊക്കെയാണ് എന്നാൽ ഈ സംഗതി എങ്ങനെ ഇപ്പൊ അവിടെ എത്തിച്ചേർന്ന് അറിയണല്ലോ നമ്മള് എല്ലാത്തിനും ഒരു കടലുമായി ബന്ധമുണ്ടാകും പലതിനും ഇതിനും സംഗതി കടല് തന്നെയാണ് കടലിൽ സഞ്ചരിച്ചു വരുന്ന ഇയാൾ ആർക്കും അറിയില്ല ആരാണ് എന്താണെന്ന് അറിയില്ല മറ്റേ പറയില്ല ഉരുമ്പേരറിയില്ല മഷൂറൊട്ടും കുറവില്ല ബഹുമാനറിഞ്ഞുള്ള നാട് നല്ല വെളിയങ്കോട്ടു മറുക്കാളി കുഞ്ഞുമരക്കാർ ഷഹീദോറും ബഹുമാനരൊക്കെ പെറ്റ നാട് എന്ന് പറഞ്ഞതുപോലെ ഇതിനും സംഗതി കറക്റ്റ് തന്നെയാണ് ഒന്നുമില്ല ഊരുംപേരൊന്നുമില്ല പിന്നെ ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ പേര് ഇത് സയ്യിദാണ് അറബ് എന്ന് വന്നതാണെന്നത് കൊണ്ട് ഒരു ലോങ് നെയിം ഇട്ട് കൊടുത്തു അറബി സയ്യിദ് ഫദലുൽ മർസൂഖി അള്ളാന്റെ ദുനിയാവിൽ അദ്ദേഹത്തിനല്ലാതെ വേറെ ആൾക്കോ പേരുണ്ടാവില്ല മനസ്സിലായില്ലേ അറബി സയ്യിദ് ഫദലുൽ മർസൂഖി ഇദ്ദേഹം ഇങ്ങനെയാണ് പേര് എങ്ങനെയാണ് ഈ സംഭവിച്ചത് ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കടലിൽ പായിക്കപ്പലിലാണല്ലോ മുമ്പത്തെ യാത്ര പായിക്കപ്പൽ ഇങ്ങനെ വരുമ്പോ ഇടക്ക് വെച്ച് കപ്പൽ അങ്ങ് പൊളിഞ്ഞു പോയി ഇടക്ക് വെച്ച് കപ്പൽ പൊളിഞ്ഞു പോയി കപ്പൽ പൊളിഞ്ഞു പോയി എല്ലാവരും കടലിലായി അങ്ങനെയുണ്ട് കരയില് കപ്പലിലുള്ള സാധനങ്ങൾ മുഴുവനും കരയിൽ ഇങ്ങനെ വന്നു ചേരാൻ തുടങ്ങി എന്തോ എല്ലാം കായും കനികൾ കണക്കില്ലാതെ തീറ കടലിന്റെ അടിയാൽ കയറി കരക്കെല്ലാം കായും കനികളും ഒക്കെ ഇങ്ങനെ കരയിൽ വന്ന് കേറാൻ അപ്പൊ നോക്കുമ്പോ എല്ലാരും കതറിയാൻ വേണ്ടി നിൽക്കുമ്പോൾ അപ്പോളൊരു കോവിൻ വാലിൽ പിടിച്ചൊരാൾ ഉപ്പ് ജലത്തിന്ന് കേറി ഹയാത്തോടെ വിവരിച്ചവരിൽ ഭവിച്ചുള്ളവൻ കേട് ബിങ്ങി കരഞ്ഞ് വഴി പോലുണർത്തിയെ കപ്പലിലുണ്ടായിരുന്നോരു സയ്യിദ്
കപ്പലുടഞ്ഞപ്പോൾ എങ്ങോ പിരിഞ്ഞു പോയി. എന്താ കഥ? അങ്ങനെ ആളുകൾ കരയിൽ ഇങ്ങനെ കായും കനികളൊക്കെ കിടക്കുന്നുണ്ട്. കടപ്പുറത്ത് വന്ന് നോക്കുമ്പോ അപ്പോൾ ഒരു കോവിൻ വാരിൽ പിടിച്ചൊരാൾ ഉപ്പു ജലത്തിൽ നിന്ന് കേറി ഹയാത്തോടെ. കഥക്കൊരു ക്ലൈമാക്സ്. എന്താ ഉപ്പു ജലത്തിൽ നിന്ന് ഒരാൾ പശുവിന്റെ വാലി പിടിച്ചിട്ട് കരയിൽ നിന്ന് കരയിൽ കേറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. തിരമാലകൾ അടിച്ചു പോകുന്ന കടലില് ഒരു പശുവിന്റെ വാലി പിടിച്ചിട്ട് ഒരാള് ജീവനോടെ കരക്ക് കയറി. അയാളാണ് പറയുന്നത് ഞങ്ങളെ കൂടെ കപ്പലിൽ ഒരു സയ്യിദ് ഉണ്ടായിരുന്നു, കപ്പൽ ഉടഞ്ഞപ്പോ എങ്ങോട്ട് പോയി എന്നറിയില്ല. അങ്ങനെ ആളുകൾ ഇങ്ങനെ നോക്കി നടക്കാണ് മൂപ്പരെ, എവിടെയാണ് തങ്ങളെ കിട്ടുക? കാരണം അങ്ങനെ അല്ലോ ശവം കിട്ടണല്ലോ ആളുകൾക്ക്. ഈ സാധനം നോക്കിയാൽ എവിടെ കിട്ടിയാ ഭയങ്കര ബിസിനസ് സംഗതിയാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ ഓടിപ്പോയാണ് എവിടെ കിട്ടാൻ. അങ്ങനെ നോക്കുമ്പോ അങ്ങനെ നോക്കുമ്പോൾ